ചില ആളുകൾ പറയും മൊയ്ലിയാമാരെ ഇങ്ങനെ കുറ്റം പറയും, മൊയ്ലിയാമാരെ കുറ്റം പറയാൻ പാടില്ല. കാരണം മൊയ്ലിയാമാരെ കുറ്റം പറയണമെങ്കിൽ കുറ്റം പറയുന്നവന് ഇൽമു വേണ്ടേ? എന്ത് ഇൽമാണുള്ളത്? വിവരമില്ലായ്മ എന്നത് ആലിമീങ്ങളെ ചീത്ത പറയാനുള്ള പോം വഴിയാണോ? പാടില്ല. പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് തന്നെ ലാ തസുബ്ബു ദീകാന, നിങ്ങൾ പൂവം കോഴിയെ ചീത്ത പറയരുത്. പൂവം കോഴി ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്താ? അത് നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുണർത്തുന്നുണ്ട്. നിസ്കാരത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുണർത്തുന്ന ജീവി ആയതുകൊണ്ട് തന്നെ പൂവം കോഴിയെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് പറയുമ്പോ, അപ്പൊ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല എന്ന് എത്ര വട്ടമാണ് നമുക്ക് ആ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? കാരണം ഒരു ആലിമ, പക്ഷേ വലിയ സങ്കടം പറയട്ടെ, ഈ ആലിമീങ്ങളെ ചീത്ത പറയുന്നവനും ചില മനുഷ്യന്മാർ പറയില്ലേ ഈ മൊയ്ലാമരല്ലിംഗം തന്നെ അറിയും. പക്ഷെ ഇവന്റെ നിക്കായ് ചെയ്തു കൊടുത്തത് മൊയ്ലാരാ? ഈ പറയുന്ന ഇവന്റെ നിക്കായ് ചെയ്തു കൊടുത്തത് ആരാ? മൊയ്ലാരാണ്. നോക്കട്ടെ, ഏതെങ്കിലും ഒരു പാന്റ് പാന്റ് ഷർട്ട് ധരിച്ച ഒരു തന്നെ കുട്ടിയോണ്ടെന്ന് നിക്കായ് ചെയ്യിപ്പിക്കോ ഇവന്? ഇല്ല, മരിച്ചു എന്ന് കരുതാ. നോച്ച നമുക്ക് കാഫിയത്തുള്ള ദിറേസ് നൽകട്ടെ, മരിച്ചു എന്ന് കരുതാ. മരിച്ചാല് ഇവന്റെ ഖബറിന്റെ അരികിൽ വന്ന് തൽഖീന് ചെന്ന് കൊടുക്കുന്നാരാ? അത് മൊയ്ലാരല്ലേ? മൊയ്ലാരല്ലേ? ഇവൻ ജനിച്ചപ്പോ ഇവന്റെ തൊള്ളയിൽ അതാ മധുരം ചവിച്ചു കൊടുക്ക. അത് ഇവന്റെ ഉമ്മയോ ഇവന്റെ ബാപ്പയോ ഒരു നല്ല പണ്ഡിതനെ കൊണ്ട് ചെയ്ത് ചെയ്യിപ്പിച്ചതായിരിക്കും. പക്ഷെ ഇവൻ എന്തോ അതഭാഗ്യം എന്ന് വരുതാ ഇവൻ ആലിമീങ്ങളെ ചീത്ത പറയാൻ തുടങ്ങി. നമ്മളൊറ്റ ആലിമിനെയും ചീത്ത പറയാൻ പാടില്ല, ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല, ഗ്രൂപ്പ് തിരിച്ചോ തിരിക്കാതെയോ പണ്ഡിതന്മാരെ ചീത്ത പറയാൻ പാടില്ല.